എനിക്ക് കുട്ടിക്കാലം മുതലേ ചിത്രരചനയോടും ശില്പകലയോടും എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടായിരുന്നു. മാമൻ സോപ്പിൽ ചെയ്ത് ഓരോന്നും ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമ്പോൾ അത് കണ്ടിട്ട് പ്രചോദനപ്പെട്ടിട്ടാണ് ഞാനും ചെയ്തു തുടങ്ങിയത്. സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ചോക്കിൽ ചെയ്യുന്നത് ആൾക്കാർ കണ്ടു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിലായിരുന്നാലും ഫ്രണ്ട്സും എനിക്ക് അറിയാത്ത ഫ്രണ്ട്സായിരുന്നാലും വന്ന് ഒരുപാട് എന്നെ മോട്ടിവേറ്റും പ്രശംസിച്ചിട്ടുണ്ട്. ഇപ്പം സ്കൂളിലുള്ള കൊച്ചുകുട്ടികളായിരുന്നാലും അഭിരാമൻ ചേനല്ലേ ചോക്കിൽ ചെയ്യുന്നത് എങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഫ്രണ്ട്സായിരുന്നാലും ടീച്ചേഴ്സായിരുന്നാലും ഒരുപാട് സപ്പോർട്ടാണ്. ഈ സ്കൂളിലായിരുന്നാലും പണ്ട് 10th വരെ ചിന്മയ വിദ്യാലയമായിരുന്നു, അവിടുത്തെ ഫ്രണ്ട്സും ടീച്ചേഴ്സും ആയിരുന്നാലും ഇപ്പോൾ സെൻറ് ജോസഫിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും ആയിരുന്നാലും ഒരുപാട് സപ്പോർട്ടാണ്. ഞാൻ ഉണ്ടാക്കുന്ന ചോക്ക് ശില്പങ്ങളിൽ 60 അല്ലെങ്കിൽ 80% ചോക്കുകൾ ഒടിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുക എന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ സ്വന്തമായിട്ടൊരു ബോക്സ്, അതിൻ്റെ മെക്കാനിസമൊക്കെ ഞാൻ തന്നെ കുറേ ആലോചിച്ചെടുത്ത് ഞാൻ ഒരു ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വാഷ് ഗ്ലാസിൻ്റെ ബോട്ടിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഏകദേശം ഒരു 3-4 വർഷത്തോളം പഴക്കമുള്ള ചോക്ക് വരെ ഇപ്പോഴും സൂക്ഷിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ഈ ബോക്സ്. കാരണം ചോക്കല്ല, ഞാൻ പെൻസിൽ ഡ്രോയിങ്ങിലും ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പെൻസിൽ ഡ്രോയിങ്ങിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പ്രോത്സാഹനം കിട്ടിയെന്ന് വെച്ചാൽ ട്രിവാൻഡ്രം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറിന് അദ്ദേഹത്തിൻ്റെ സാറിൻ്റെ ചിത്രം തന്നെ എനിക്ക് വരച്ച് കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പം ട്രിവാൻഡ്രം എക്സൈസ് ഡെപ്യൂട്ടി ഓഫീസിലിപ്പം ഞാൻ വരച്ച ഒരു എണ്ണച്ചായ ചിത്രം, ഗാന്ധിജിയുടെ എണ്ണച്ചായ ചിത്രം എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഭാവിയിലോട്ട് എനിക്ക് കലാകാരനായിട്ട് പോകാൻ തന്നെയാണ് താല്പര്യം. ഇപ്പം പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇനി ഫൈൻ ആർട്സ് കയറി ഇങ്ങനെ കലാകാരന്മാരായിട്ട്, അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു കലാകാരനായി മാറിത്തീരാനാണ് എനിക്ക് ആഗ്രഹം. കലയും പഠനവും ഒരുപോലെ കൊണ്ടുപോകാനാണ് എൻ്റെ അമ്മ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ പോകാൻ തന്നെയാണ് എനിക്ക് ഇനിയും താല്പര്യം. എൽ കെ ജിയിൽ പഠിക്കുമ്പോൾ തന്നെ നന്നായി വരയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3rd class ആയപ്പോഴേക്കും ചിത്രരചനയും അതൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നി. അങ്ങനെ ഞാനൊരു ടിൻഡ് അക്കാഡമി ഈഞ്ചയ്ക്കൽ അവിടെ പരിശീലനം കൊടുത്തു. ഇപ്പോൾ 8th class മുതലാണ് ചോക്കിനോടൊരു താല്പര്യം, ശില്പകലയോടൊരു താല്പര്യം തോന്നിയത്. പിന്നെ ഈ ശില്പകല നന്നായി ചെയ്യുന്ന കണ്ടപ്പോൾ അതും പ്രോത്സാഹിപ്പിച്ചു. കുറച്ച് വ്യത്യസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ചോക്ക് തിരഞ്ഞെടുത്തത്. ചോക്കിൽ നന്നായി ഒരുവിധം 35 ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ പഠിത്തവും അതുപോലെ കൊണ്ടുപോകുന്നുണ്ട്. അത് കാരണം വലിയ ബുദ്ധിമുട്ടില്ല. കലയും പഠിത്തവും നന്നായി കൊണ്ടുപോകുന്നുണ്ട്. ഒടിയൻ ശില്പം ചോക്കിൽ ചെയ്ത സമയത്ത് എനിക്ക് ലാലേട്ടനെ കാണിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അന്ന് സാധിച്ചില്ല. ഇനിയും ലാലേട്ടൻ്റെ ഏതെങ്കിലും ശില്പം ചെയ്യണമെങ്കിൽ എനിക്ക് ലാലേട്ടനെ കാണിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്.